നമ്മളെ വിട്ടുപിരിഞ്ഞ പൊന്നിമച്ചേച്ചിയുടെ ആത്മാവിന് സദ്ഗതി നേടാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൊന്നിമച്ചേച്ചിയുടെ കുടുംബാംഗങ്ങൾക്കും അനുശോചനം. മാതൃവാത്സല്യം അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ അമ്മയെ മലയാള സിനിമയുടെ മാത്രമല്ല പ്രേക്ഷകർക്കും മാതൃവാത്സല്യം എന്താണെന്ന് ആ പൊന്നിമച്ചേച്ചിയുടെ ചിരിയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നിമച്ചേച്ചിയുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ്, നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ആ മാതൃവാത്സല്യം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നക്ഷതങ്ങളാണ് ഞാൻ ആദ്യമായി പൊന്നിമച്ചേച്ചിയുടെ കൂടെ. വളരെ മെമ്മറബിളായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങളെ മോനിഷയിലും ഞാനായാലും ചെറിയ കുട്ടികളായിരുന്നു, 15 വയസ്സ് 13 വയസ്സൊക്കെ ആയിരുന്നു. പൊന്നിമച്ചേച്ചി ഓൾസോ വാസ് യങ് ഐ തിങ്ക് 40 ഇയേഴ്സ്. പക്ഷെ എന്തും ഒരു അമ്മയുടെ സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നു. സെറ്റിലായാലും ഭക്ഷണം കഴിച്ചു എപ്പോഴും കൂടെ, ഞാൻ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പൊന്നിമച്ചേച്ചി. അതുപോലെ എന്നും ചിരിച്ച് സന്തോഷിച്ചിട്ടായിരുന്നു ആ ഷൂട്ടിങ്ങൊക്കെ. ഒരുപടി നല്ല ചിത്രങ്ങൾ പൊന്നിമച്ചേച്ചിയെല്ലാം അതുല്യ ചലച്ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ്. നക്ഷതങ്ങൾ, ഹരിഹരൻ സാർ, എം ടി സാർ, മുന്തിരിത്തോപ്പുകൾ, ആർക്കും മറക്കാൻ സാധിക്കും. റീതാമാവി, സോളമൻ്റെ മമ്മ, ഇതൊന്നും ഇന്നും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിലുള്ള കഥാപാത്രങ്ങളാണ് അതൊക്കെ. അതുപോലെ പൊന്നിമച്ചേച്ചി കൂടെ കാട്ടുകുതിര, ഭരതേട്ടൻ്റെ മഞ്ചീരധ്വനി, വടക്കുത്താന്തൻ, ഇതൊക്കെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ. എന്നും മോനെ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടുമാണ് ഞങ്ങളെല്ലാം പൊന്നിമച്ചേച്ചി കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം തിരുശ്ശിയിലേക്ക് പിന്നിൽ പോവുകയാണ്. പൊന്നിമച്ചേച്ചിയുടെ പോലത്തെ ലെജൻഡറി ആർട്ടിസ്റ്റ്, പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ ആർട്ടിസ്റ്റ് എന്നും ഉണ്ടാവും. പൊന്നിമച്ചേച്ചിയുടെ ആ മുഖം മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ നമുക്കിടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും. അങ്ങനെ ഒരു ഭയങ്കര ഐശ്വര്യവും ഒരു തേജസ്സും നിറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു പൊന്നിമച്ചേച്ചി. പൊന്നിമച്ചേച്ചി ചെയ്ത പടങ്ങൾ 1960s മുതൽ, കോടയിൽ നിന്ന്, ഒരു പെണ്ണിൻ്റെ കഥ, എത്ര എത്ര പടങ്ങൾ, ലാലേട്ടൻ്റെ അമ്മയും നമുക്കിടെ അമ്മയും കേട്ടു, നിരവധി നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ്. നമുക്കെല്ലാവർക്കും പൊന്നിമച്ചേച്ചിയുടെ ആത്മശാന്തിക്കെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ മനസ്സിലെന്നും ആ സ്ഥാനമുണ്ടാവും. ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ.